ഹലോ, അപ്പൊ ഇന്നത്തെ എന്റെ പണി ഈ റാക്ക് എല്ലാം വൃത്തിയാക്കലാണ്. അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ കേടായിട്ടുണ്ട്. ഇത് തെറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ശരിയാക്കി എടുക്കണം. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ പണി. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഈ താഴത്തിനകത്തുള്ളൂ, ഇതൊക്കെ ബുക്സ് ആണ് കേട്ടോ. ബുക്സും പിന്നെ ഇങ്ങനെ ഓരോ പെട്ടികളും അങ്ങനെയൊക്കെ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിനുള്ള സൈഡിൽ വെക്കാം, ഇത് കട്ടിന്റെ മുകളിൽ വെക്കാം. ബാഗ് ബാഗ് ഇവിടെ എവിടെയെങ്കിലും വെച്ചാ മതി. ഇത് നമുക്ക് ഇത് മകര സംക്രാന്തിക്ക് നമുക്ക് കാണുന്നുണ്ടോ നിങ്ങൾക്ക് കഴിച്ച്? അപ്പൊ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ, മകര സംക്രാന്തിന്റെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ഒക്കെ ഭയങ്കര ഫ്ലൈറ്റ്സോ കൈറ്റ്സോ ഒക്കെ ഇങ്ങനെ പറപ്പിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടിയതാണ് കേട്ടോ അന്ന് ആ ദിവസം. പക്ഷെ നമുക്കിത് പറപ്പിക്കാൻ അറിയില്ല, പക്ഷെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പറപ്പിക്കാൻ അറിയുമ്പോൾ പറപ്പിക്കാം. അപ്പൊ ഇവിടെ വെക്കാം ഇതിന. അപ്പൊ മുകളിലത്തെ ഒരു റാക്ക് അതായിട്ടുണ്ട്, ഇപ്പോഴത്തെ സൈഡിന്. ഇതൊക്കെ നമുക്ക് മാറ്റിയേക്കാം. ഇനി നമുക്ക് ബുക്ക് ആരും ചെയ്യാം, കുപ്പായൊക്കെ അവിടെ വെക്കട്ടെ. ബുക്കൊക്കെ നമുക്ക് ഒരു അട്ടിക്കായി വെച്ചാൽ മതിയല്ലോ, അട്ടിക്കായി വെച്ചാല് ഒരു സ്ഥലത്ത് കിട്ടിക്കോളൂ. അപ്പൊ അങ്ങനെ ഫുൾ അന്ത്യ എന്റെ അനിയത്തിന്റെ ബുക്കാണ്. എന്റെ അനിയത്തിയാണ് വെച്ച് കേടാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ, ഞാനന്ന് ജാസ്തി കേടാക്കിയത്. ഓളിത് കണ്ടാൽ തന്നെ നല്ല എനിക്ക് കൺപ് കിട്ടും, പക്ഷെ പ്രശ്നമില്ല. ഇതെല്ലാം ഇങ്ങനെ പേജസും ബാഗും സ്കെച്ച് പെൻസും ബോക്സും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇങ്ങനെ. അപ്പൊ എല്ലാം നമുക്ക് ആദ്യം എന്നാപ്പ ഖാലിയാക്കാം. ഖാലിയാക്കാം മീൻസ് എന്നാന്ന് എം ടി ആക്കാം. അപ്പോ ഈ പേപ്പേഴ്സ് ഒക്കെ ഇവിടെ നമ്മളിങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് മാറ്റേതുണ്ടോ. ഇപ്പോൾ പഴയതായി പേപ്പർ, പിന്നെ ഇവിടെ ഭയങ്കര പൊടിയുണ്ട്. ആ പൊടി നമുക്ക് മാറ്റാം. നമുക്ക് ഈ തുണി എടുത്തിട്ട് തുറക്കായിരുന്നു, തുണി എടുത്തിനോട് തുറന്നിട്ട് നമുക്കാക്കാം. മുകളിലുണ്ട്, മുകളിൽ നമുക്ക് കയറേണ്ടി വരും. ഒരു മിനിറ്റ് കയറട്ടെ. ആ കയറി നമുക്ക് വൃത്തിയാക്കാം. അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഇത് പഴയ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് പുതിയ പേപ്പർ വെക്കാം. അപ്പൊ ഞാൻ കുറച്ച് പേപ്പർ തുറന്നു വന്നിട്ടുണ്ട്. പേപ്പർ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം സംഭവം ഇങ്ങനെ പിടിച്ചിതാക്കി ഇതിനെ ഇങ്ങനെ തുറന്നിട്ട് വെക്കാ. ഇങ്ങനെ വെച്ചാൽ മതി. ആ അപ്പൊ ഇങ്ങനെ വെച്ചാൽ എന്താണ്, നമ്മളുടെ തുണിയോ അല്ലെ സംഭവം എന്തെങ്കിലും വെക്കുമ്പോ ഇത് കേടാവൂല. അതിൻ്റെ അകത്ത് ഈ ഇത് എന്നാ ഈ റാക്ക് അയറിൻ്റെ അല്ലേ, അപ്പൊ അയറിൻ്റെ ആ ഇരുമ്പ് കൊടുക്കൂല. ആ സോറി, തുറുമ്പ്, ഇരുമ്പല്ല തുറുമ്പ് പിടിക്കൂലാണെന്നാണ് ഞാൻ വിചാരിച്ചത് പറയാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ് നല്ല വൃത്തിയായി. ആ ഇനി മുകളിൽ ഒന്ന് ചെയ്യണം. മുകളിൽ നമുക്ക് അന്നത്തന്നെ ചെയ്യാമേ. ഞാൻ വീണ് പോയി, പ്രശ്നമില്ല. ഇതിങ്ങനെ എടുത്ത് നമുക്ക് പേപ്പർ ഉള്ളതുകൊണ്ട് എത്ര നമുക്ക് ബെനിഫിറ്റ്സ് ആണ്. നമുക്ക് ഇങ്ങനെ ആക്കാം, എന്തെങ്കിലും പൊതിയാം. പേപ്പർ വായിക്കൽ മാത്രമില്ലാന്നേ ഉള്ളൂ, ആ പ്രശ്നമില്ല. അപ്പോ ഇതൊക്കെ ആയി. അപ്പോ ഇനി ഇവിടെ 1, 2 വെക്കേണ്ട സംഭവം നമുക്ക് വെക്കണം. പക്ഷെ ആദ്യം നമുക്ക് ഈ തേർഡ് റാക്കും കൂടി നമുക്ക് ആക്കാം. സാനിറ്റൈസർ ഒക്കെ നമുക്ക് സൈഡിൽ വെക്കാം. പിന്നെ അപ്പൊ ഇനി നമുക്ക് ഇവിടെ ബുക്സ് ഒക്കെ നമ്മൾ അട്ടിക്കായിട്ട് വെക്കാം. അങ്ങ് അങ്ങോട്ടാക്കി വെച്ചാല് നമുക്ക് പിന്നെ വേണ്ടുമ്പോ എടുത്ത് നമുക്ക് നോക്കിയിട്ട് അവിടെ തന്നെ എടുത്ത് വെക്കാന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും സംഭവിക്കൂല. പക്ഷെ പ്രശ്നമില്ല, നമുക്ക് എല്ലാ സൺഡേയിലും വന്ന് ഇത് വൃത്തിയാക്കാം. ഇന്ന് പക്ഷെ സൺഡേ ഒന്നല്ല, ഇന്ന് പിന്നെ ഞാൻ വിചാരിച്ചതാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇവിടെ ഒക്കെ പൂട്ടിയല്ലോ, അപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പിൽ കുറച്ച് വീടൊക്കെ വൃത്തിയാക്കി കളയാമെന്ന്. അപ്പൊ ഇതാ നമ്മളിതാ ഓരോന്ന് തടിച്ച ബുക്ക് ഇപ്പുറത്തെ സൈഡിൽ, മെലിഞ്ഞ ബുക്ക് ഇപ്പുറത്തെ സൈഡിൽ, പിന്നെ അറിയേണ്ട വേറെ അൻ്റെ വേറെ അങ്ങനെയൊക്കെ വെക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ കിട്ടുന്ന ബുക്ക് എടുത്ത് നമുക്ക് അതിൻ്റെ സൈസ് ഒപ്പിച്ചിട്ട് നമുക്ക് ആടെ ഇവിടെയും വെച്ചേക്കാം. അപ്പോൾ അതാ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വെച്ചിട്ട് വരാം. അപ്പോൾ കഴിച്ചത് നമ്മളുടെ റാക്ക് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേൻ്റെ അവിടെ ബാഗൊക്കെ വെച്ചു, പിന്നെ മുകളിൽ നമ്മൾ നല്ല അട്ടിക്കായി നമ്മുടെ ബുക്സൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ അവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണ്ടുന്ന സാധനം, പിന്നെ താഴെ നമ്മൾക്ക് വേണ്ടാത്ത ബുക്കൊക്കെ വെച്ചു.
അപ്പോൾ അങ്ങനെ നമ്മളുടെ റാക്ക് ഫുൾ നമ്മൾ വൃത്തിയാക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ എന്ത് ജാസ്തി വൃത്തി ഇങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ വൃത്തിയാക്കി. അതുകൊണ്ട് ഇന്നത്തെ പ്ലാൻ എന്തായാലും സക്സസ്സായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.